അഞ്ചു ദിവസത്തെ എസ് ആർ ജി പരിശീലനത്തിനു ശേഷം ചരിത്രമുറങ്ങുന്ന സാമൂതിരിയുടെ നാടായ കോഴിക്കോട് നിന്നും ഞങ്ങൾ കിഴക്കിന്റെ കശ്മീർ മൂന്നാറിന്റെ കവാടമായ അടിമാലിയിൽ 17-ാം തീയതി രാവിലെ എത്തിച്ചേർന്നു. ഹർത്താലാണെന്ന വാർത്ത പരന്നതിനെ തുടർന്ന് കലാപങ്ങളും മറ്റും ഭയന്ന് ഞങ്ങൾ നേരത്തെ തന്നെ എത്തിച്ചേർന്നിരുന്നു. വിനോദസഞ്ചാര കേന്ദ്രത്തിന്റെ തിരക്കുകൾ ഉണർന്നിട്ടില്ലെങ്കിലും പട്ടണത്തിൽ അവിടെയും ഇവിടെയും കൂടി നിന്ന് കുശലം പറയുന്ന നാട്ടുകാരെ കാണാമായിരുന്നു. ഞങ്ങളുടെ ലക്ഷ്യം പരിശീലന കേന്ദ്രമായിരുന്നതിനാൽ അതൊന്നും ശ്രദ്ധിക്കാതെ ഞങ്ങൾ പരിശീലന കേന്ദ്രമായ അടിമാലി ഹൈസ്കൂളിലേക്ക് നടന്നു. എങ്ങും പൗരാണികത നിറഞ്ഞു നിൽക്കുന്ന നിർമ്മിതികളും പഠന നേട്ടങ്ങൾ ആവിഷ്കരിക്കാൻ കഴിയുന്ന ജൈവ വൈവിധ്യ ഉദ്യാനവും ഞങ്ങളിൽ ആവേശം പകർന്നു. കോഴിക്കോട് നടക്കാവ് സ്കൂൾ സന്ദർശിച്ചു വന്ന ഞങ്ങൾക്ക് ഇനിയും ചില മാറ്റങ്ങൾ ഇവിടെ വരുത്തേണ്ടതുണ്ടെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞു. പ്രിയ സുഹൃത്ത് റനീഷ് ഞങ്ങൾക്ക് ഇവിടം പരിചയപ്പെടുത്തി തന്നു. കൊച്ചുകുട്ടികളെപ്പോലെ അദ്ദേഹത്തോടൊപ്പം നടന്ന ഞങ്ങൾ 10 മണി കഴിഞ്ഞത് അറിഞ്ഞതേയില്ല. അപ്പോഴും പങ്കാളികൾ വന്നുകൊണ്ടേയിരുന്നു. വിശാലമായി കിടക്കുന്ന നമ്മുടെ ജില്ലയുടെ ഭൂപ്രകൃതിയായിരിക്കാം 10:30 ഉദ്ഘാടന സെഷൻ ആരംഭിച്ചപ്പോഴും ചില അധ്യാപകർ ഓരോരുത്തരായി വന്നുകൊണ്ടേയിരുന്നു. ബി പി ഒ ഗംഗാധരൻ സാറിന്റെ സ്വാഗതത്തോടെ ആരംഭിച്ച ഉദ്ഘാടന സെഷനിൽ ഡി പി ഒ ശ്രീ ജോർജ് ഇഗ്നേഷ്യസിന്റെ അധ്യാപന ജീവിതത്തിന്റെ അനുഭവ പാഠങ്ങൾ പകർന്നത് പങ്കാളികളിൽ ആവേശത്തിരകളേക്കി. ശേഷം വന്ന ചൂടു ചായയിൽ നിന്ന് നേടിയ ആർജവത്തോടെ പങ്കാളികൾ പരിശീലന കളരിയിലേക്ക് നീങ്ങി. വരുന്ന ഒരു വർഷത്തെ അക്കാദമിക മികവുകൾ കൊണ്ട് വിദ്യാലയങ്ങളെ സമ്പുഷ്ടമാക്കാൻ കഴിയുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളുടെ ഊടും പാവും നെയ്യാൻ കഴിയുന്ന സജീവ ചർച്ചകൾ എവിടെയും കാണാമായിരുന്നു. 5 ദിവസങ്ങളിൽ ഓരോ കുട്ടിയും ഓരോ ക്ലാസ്സും ഓരോ വിദ്യാലയവും കൂടുതൽ മികവിലേക്ക് എന്ന പ്രമേയത്തിലൂന്നി 10-ലധികം സെഷനുകളിലൂടെ കടന്നുപോയ പരിശീലനത്തിൽ കഴിഞ്ഞൊരു വർഷം ക്ലാസുകളിൽ രൂപപ്പെട്ട മികവുകളുടെ അവതരണവും വിലയിരുത്തലും അടുത്ത 2 മാസത്തേക്കുള്ള ആക്ഷൻ പ്ലാൻ തയ്യാറാക്കൽ അക്കാഡമിക മാസ്റ്റർ പ്ലാനിലും ജൈവ വൈവിധ്യ പാർക്കിലും ഉൾപ്പെടുത്തേണ്ട ഭാഷാ സാധ്യതകൾ ലാംഗ്വേജ് ലാബും ഭാഷാ ഗാലറിയും എങ്ങനെ ക്രമീകരിക്കാം ടാലന്റ് ലാബ് സമഗ്ര അതുപോലെ ഭാഷാ ക്ലാസുകളിൽ ഫലപ്രദമായി ഉപയോഗിക്കാൻ കഴിയുന്ന IT ടിപ്സ് പ്രൈമറി ക്ലാസുകളിൽ അറബി ഭാഷാ വിനിമയം എങ്ങനെ ഫലപ്രദമാക്കാം തുടങ്ങി ചൂടേറിയ ചർച്ചകളും കൃത്യമായ ക്രോഡീകരണങ്ങളും നടന്നു. പരിശീലന ഹാളുകളിൽ നിന്നും ഉയർന്നുകേട്ട ഹർഷാരവങ്ങളും ഈരടികളും പരിശീലനത്തിന്റെ ആസ്വാദ്യതയെ ധ്വനിപ്പിക്കുന്നതായിരുന്നു. ഊർജിതമായ ചർച്ചകൾക്കിടയിൽ എത്തുന്ന ചായയും വടകളും സ്വാദൂറുന്ന ഭക്ഷണ വൈവിധ്യങ്ങളും പായസവുമെല്ലാം സെഷനുകളെ കൂടുതൽ സജീവമാക്കി. ഇതിനിടയിലും നിന്നും ഇരുന്നും ഗ്രൂപ്പായി നടത്തുന്ന ചർച്ചകൾ എവിടെയും കാണാമായിരുന്നു. 5 ദിനരാത്രങ്ങളിൽ ഉണ്ടും ഉറങ്ങിയും കൊണ്ടും കൊടുത്തും ഒരു കുടുംബമായി തീർന്ന ഇടുക്കി ജില്ലയിലെ ഭാഷാധ്യാപക സമൂഹം വരും തലമുറയെ ലോക നിലവാരത്തിലേക്ക് ഉയർത്താൻ കഴിയും എന്ന ആത്മവിശ്വാസത്തോടെ ഈ പരിശീലനത്തെ ഏറ്റെടുത്തു. മികച്ച ഭക്ഷണവും ഹൃദ്യമായ പെരുമാറ്റവും ഊർജിതമായ ഇടപെടലുകളുമായി പരിശീലനം സംഘടിപ്പിച്ച അടിമാലി BRCയുടെ അമരക്കാരൻ ഗംഗാധരൻ സാറും വലങ്കയ്യായി പ്രവർത്തിച്ച ഷാജി സാർ മറ്റ് ടീം അംഗങ്ങൾ എന്നിവരെ നന്ദിയോടെ സ്മരിക്കുന്നു. نحن نشوف هناك أناس غرغريين في مركز السياحة أديمالي نروه إلى مركز التدريب نرى هناك منتزة بيولوجي جميلة جدا يرحبنا المدير BRC الشيخ جنغادرن وصاحبه السيد شادي شكرا جزيلا
നഷ്കുറക്കും ശുക്രൻ ജസീൽ മാസലാമ. സച്ച് ഹോ.